ഏതവസ്ഥയിലും നമ്മുടെ വിവാഹം നടന്നെന്ന് അറിയാലോ. ആ സമയം എന്റെ മനസ്സിൽ നിന്നോട് വെറുപ്പ് മാത്രമായിരുന്നു. ഇതിലിപ്പോ സർപ്രൈസ് തോന്നാൻ എന്താ ഉള്ളത്? നിനക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരുന്നു. നിനക്ക് കാര്യങ്ങൾ സാവധാനത്തിലാണ് മനസ്സിലാവുന്നേ അല്ലേ? അതായത് നീ എത്രത്തോളം സ്മാർട്ടായിട്ട് തോന്നുന്നോ അത്രയും മന്ദബുദ്ധിയോ. ശരിക്കും ഒരു ട്യൂബ്ലൈറ്റ്. നീരജ്, എന്താ ചമേ ഇങ്ങോട്ട് വന്നേ? എന്താ? കേട്ടല്ലോ നീരജ് പറഞ്ഞത് എന്താന്ന്. ഓഫ്കോഴ്സ് അവൻ എന്നെ വെറുക്കാണെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് അവൻ നിന്നെ വെറുത്തിരുന്നു എന്നതാണ്. പാസ്റ്റ് ടെൻസ് ആയിരുന്നു. ഇപ്പൊ നിന്നെ വെറുക്കുന്നില്ല. ഇപ്പോ ആണോ? എന്നാ പിന്നെ വെറുക്കുന്നില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ പോരായിരുന്നോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ എന്ത് ചെയ്യാനാ? പോയി നിന്റെ ഭർത്താവിനോട് തന്നെ ചോദിക്ക. പോയി ചോദിക്കുക. ആ പിന്നെ എന്ത് മറുപടി പറഞ്ഞാലും ഉടൻ തന്നെ എന്നെ അറിയിക്കണം. പോ. നിങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തി പറയാ, ഞാൻ എല്ലാം പറയാം. പക്ഷെ ഇവിടെ വെച്ചല്ല. അതുവരെ നിങ്ങളുടെ കഥ കേൾക്കാൻ ഞാൻ കാത്തിരിക്കും. ഇന്ന് പുറത്തു പോയാൽ പോലീസിന്റെ ശല്യം ഉണ്ടാകുമെന്ന് വിവരം കിട്ടിയിട്ടുണ്ട് എനിക്ക്. നിന്റെ ബാറിൽ രഘു പണ്ഡിറ്റ് എന്തിനാണ് വന്നത്? എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് വേണം. നോക്ക്, കൂർഗിൽ ലാൻഡ്സ്ലൈഡ് കാരണം നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു, പക്ഷെ ഇനി അതിന് കഴിയില്ല. അച്ഛമ്മേ, അലിയുടെ കഫേയിൽ നിന്ന് എനിക്ക് ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാലോ. നിന്നോട് പറഞ്ഞ ജോലി നീ കംപ്ലീറ്റ് ചെയ്യണം. എന്റെ അനുഗ്രഹം നിന്നോടൊപ്പം ഉണ്ട്. നിനക്ക് ഞാൻ ഒരിക്കലും മാപ്പ് തരില്ല ആശീഷ്. എന്നെ വഞ്ചിച്ചിട്ട് നീ ആ അവിഹിത സന്തതിയെ മകളായി അംഗീകരിച്ചു. അന്ന് നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇന്ന് നിന്റെ മോൾ അനുഭവിക്കും. നിന്റെ ഈ സമ്മാനം അവളുടെ ജീവിതത്തിൽ വിഷം പടർത്തു. ഓ, വളരെ വലിയൊരു കാര്യം ചെയ്യുകയാണല്ലോ. അങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഈ ഭൂമിയെ കളങ്കത്തിൽ നിന്ന് മുക്തയാക്കുക. ആ പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിന്റെ ഒരാവശ്യവുമില്ല. ഒരപകടവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പുറത്തുപോയി നിങ്ങളുടെ ജോലി പൂർത്തിയാക്കാൻ സാധിക്കും. എന്നാൽ എന്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെയും വിശ്വസ്തതയെയും ഒന്ന് പരീക്ഷിച്ചുകൂടാ? നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് രാജി. പണ്ഡിറ്റ് സാറിന് നിങ്ങളെ കാണുമ്പോൾ സന്തോഷമാവും. എന്തുപറ്റി, ഭയമുണ്ടോ? ഒരു തരത്തിലും ആരും ഈ വാർത്ത അറിയാൻ ഇടവരില്ല. നമ്മൾ ഇവിടെ എപ്പോ വരുന്നെന്നും എപ്പോഴാണ് പോകുന്നതെന്നും. അപ്പോൾ നിങ്ങളുടെ വിശ്വസ്തതയൊന്ന് പരീക്ഷിക്കുന്നതിന് തയ്യാറാണോ? രാജേശ്വരി വർമ്മ ഒരിക്കലും പരീക്ഷണത്തിന് നിന്നു കൊടുക്കാറില്ല. ഒന്ന് മാത്രം മനസ്സിലാക്കൂ, ദേവിയുടെ അനുഗ്രഹവുമായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്കും പണ്ഡിറ്റ് സാറിനും വേണ്ടി. ദുർഗാ ദുർഗാ, വരൂ. സർ, അറിയാവുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. ഇവര് വലിയ അപകടകാരികളാ. നീരജ് സാറിനെ നിങ്ങൾക്ക് ശരിക്കറിയില്ല. ആദ്യം അടിച്ചെല്ലൊടിക്കും, പിന്നെയാണ് ചോദ്യങ്ങൾ. പിന്നെ ഡി ഡി സാറ്, സാറാണെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള ആളാ. പെട്ടെന്ന് പറയേ. ഇയാൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ആ വടി ഇങ്ങോട്ട് കൊണ്ടുവാ. സർ, ഞാനെല്ലാം പറയാം സർ. ഗുൽഷൻ ഡാബയിലാണ് പണ്ഡിറ്റ് സാറിന് പോകുന്നത്. പെൺകുട്ടികളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ പണ്ഡിറ്റ് സാറാണ് ചെയ്യുന്നത്. അവരെ ചിലപ്പോൾ പുറത്തേക്ക് അയക്കാനായിരിക്കും. എല്ലാം റെഡി ആയിട്ടുണ്ടാവും. കൂടുതലൊന്നും എനിക്കറിയില്ല സർ. എന്നെ വിടണം സർ.
ഈ വിവാഹം രണ്ട് വ്യക്തികൾ തമ്മിലല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ സത്യത്തെ ജീവിതപ്രദമാക്കിയാൽ അവർക്ക് ഈ ജന്മത്തിൽ മാത്രമല്ല ജന്മ ജന്മാന്തരങ്ങൾ ആ ആത്മാക്കൾക്ക് ഒരുമിച്ച് കഴിയാൻ പറ്റും. കൊള്ളാം കൊള്ളാം, എത്ര മനോഹരമായ വാക്കുകൾ. അപ്പോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ബന്ധങ്ങളെല്ലാം വെറും പൊള്ളയായിരുന്നെന്നോ ബലഹീനമാണെന്നോ അതോ എന്റെ കാരണം കൊണ്ട്? ഇല്ല, എല്ലാവരോടും സത്യം മുഴുവൻ പറഞ്ഞേ പറ്റൂ. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് എന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അവരെ അറിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അവനി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആദ്യം എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. എന്റെ കൂടെ വാ. ഇനി താലി കെട്ടാനുള്ള സമയമാണ്. വരന്റെ അമ്മ ഇങ്ങോട്ട് വരൂ. ഭഗവാനെ, ഈ പ്രായത്തിലും വരന്റെ അമ്മ? ശരി. താലികെട്ട്! അപ്പൊ ഒരു ബന്ധത്തിന്റെ ആരംഭം കുറിക്കുന്നു. ഇതിനേക്കാൾ നല്ലൊരു അവസരം നിനക്ക് ഇനി വരൂ അമ്മി. നിന്റെ ഓരോ ബന്ധത്തെയും ഞാൻ ഇല്ലാതാക്കാൻ പോവുക. ഈ അനന്യ എവിടെ പോയി? പറയാതെ എങ്ങനെ പോവും? ഈ അവനി എവിടെയാ? നീരജ്, നീ ഇവിടെ ആരെ അന്വേഷിക്കുന്നത്? ശ്രേയെ കണ്ടത് എന്തായാലും നന്നായി. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. ശ്രേയ ഒരു കാര്യം ചെയ്യൂ, അനനിയോട് ഇക്കാര്യം ഒന്ന് പറയൂ. ഓഫ് കോഴ്സ്. ഗ്രേറ്റ്, താങ്ക് യു. ബാനു, എനിക്കൊരു പേനയും പേപ്പറും പെട്ടെന്ന് കൊണ്ടുവാ. ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയാൻ പോവാ. ഞാൻ ആരാണെന്നും എന്തിനാ ഇവിടെ വന്നതെന്നും ഇന്ന് ഞാൻ അവരോട് തീർച്ചയായും വെളിപ്പെടുത്തും. ഞാൻ അഗ്നിയാണ്, അനന്യ അല്ല എന്ന്. പക്ഷെ എന്തിന്? അത് എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന ആളുകളോട് ഞാൻ കുറച്ചു നാളായി അവരോട് അവനി അനന്യ എന്നൊക്കെ പറഞ്ഞ് നാടകം കളിച്ച് ക്ഷീണിച്ചിരിക്കുക. പക്ഷെ അവനിയായിരുന്നാലും അനന്യായിരുന്നാലും അതിൽ എന്ത് വ്യത്യാസമുള്ളത്? വ്യത്യാസമുണ്ട് അല്ലേ? ഒന്ന് സത്യവും മറ്റത് കള്ളവും. പക്ഷേ ഇതൊരു പേരിന്റെ മാത്രം കാര്യമല്ല, എന്റെ ഐഡന്റിറ്റിയുടെ കാര്യം. അതിനിയും ഞാൻ മറച്ചു വെക്കില്ല. പക്ഷെ എന്തിന്? ആ ഐഡന്റിറ്റി നിനക്ക് എന്താ തന്നത്? വേദനയും ബുദ്ധിമുട്ടും മാത്രം അല്ലേ? അവനി, നീ എന്തിനാ റിസ്ക് എടുക്കുന്നത്? നിനക്ക് പേടി തോന്നില്ലേ ഇതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ? പേടി തോന്നില്ല. എന്തെന്നറിയോ, നീ എന്നോടൊപ്പം ഉണ്ട്, നീരജ് എന്റെ ഒപ്പം ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്നെ കുറിച്ച് അറിഞ്ഞതിന് ശേഷവും എന്നെ സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ പിന്നെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് സത്യം മറച്ചു വെക്കുന്നത് എന്തിനാ? ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം തന്നെ സത്യമാണെങ്കിൽ അത് നിലനിർത്താൻ ഒട്ടും തന്നെ സമയം പാഴാക്കാൻ പാടില്ല. ഇത് അമ്മയ്ക്കുള്ളതാ. ഭാനു, ഇപ്പോഴല്ല, അമ്മ ബിസിയാ. അത് അവിടെ എങ്ങാനും വെച്ചേക്ക്. പോ, ഞാൻ പിന്നീട് നോക്കിക്കോളാം. ഇനിയിപ്പോ എന്റെ ഐഡിയ ഫ്ലോപ്പ് ആയി പോകുമോ? ഈ എൻവലപ്പ് ആരുടെയെങ്കിലും കയ്യിലെത്തുന്നതിന് മുമ്പ് ഇത് തീർച്ചയായും അച്ഛമ്മ ഏൽപ്പിച്ചേ പറ്റൂ. പക്ഷെ എങ്ങനെ? ഞാൻ നിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ അനുവദിക്കില്ല. അവനി, നിനക്ക് വേദനിക്കുമെന്ന് തോന്നി, അതുകൊണ്ടാ ഞാൻ സ്വയം മുറിവ് ഏറ്റുവാങ്ങിയത്. ഇന്നെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോ എനിക്കും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള വഴി കണ്ടെത്തണമല്ലോ. ഇപ്പോ എങ്ങനെയെങ്കിലും ഈ രാഖി ചേച്ചിയുടെ കയ്യിൽ കെട്ടണം. ഒരു കാര്യം ചെയ്യാം, ഈ രാഖി ഈ കവറിനകത്ത് ഇടാം. ഇതുകൊണ്ട് ചേച്ചിയുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റും. അത് ഈ എൻവലപ്പ് തുറക്കരുത്. മറ്റൊരാൾക്കുള്ള സാധനം നമ്മൾ തുറക്കാൻ പാടില്ല. പിന്നെ ഇതിൽ അച്ഛമ്മയുടെ പേരല്ല എഴുതിയിരിക്കുന്നത്, ബാഡ് മാനേഴ്സ്. അവനി, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യാൻ ആഗ്രഹമില്ലായിരുന്നു എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നേരെ പറയാ. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വീട് മുഴുവൻ അന്വേഷിക്കുകയായിരുന്നു. വിളിച്ചോണ്ട് ചെല്ലാൻ അങ്കിള് പറഞ്ഞു. ഞാനിതാ വരുന്നു. അല്ലി, എവിടെ നിൽക്ക, ഇപ്പൊ വരാം.
ഇത്? ഈ സമയത്ത് ആരാ ഇത് അയക്കാൻ? എന്താ കാര്യം? എല്ലാം ഓക്കെ അല്ലേ? നീയാണല്ലേ അനന്യയുടെ അമ്മ? ഇതെന്ത് ചോദ്യം അമ്മേ? ഓഫ് കോഴ്സ്, അനന്യ എന്റെ മോള് തന്നെയാ. ഇത് അനന്യല്ലേ? പിന്നെ ഇത്? ഇത് നിന്റെയും അനന്യയുടെ ഫോട്ടോ അല്ലേ കുട്ടിക്കാലത്തെ? അപ്പൊ പിന്നെ ഇതാരാ? പറയ്, ഇതാരാ? ചോദിച്ചത് മനസ്സിലായില്ലേ? അനന്യയോടൊപ്പമുള്ള ഈ ആളുകൾ ആരാന്ന് നീന ചോദിച്ചതിന് മറുപടി താ. ആരാ ഈ ആളുകൾ? എന്റെ മമ്മിയും പപ്പയും. എന്റെ പപ്പ ആശിഷ് വർമ്മയും എന്റെ മമ്മി ആയിഷ ഇബ്രാഹിമും. ഇതെല്ലാം ശ്രേയാണോ ചെയ്തത്? ഇവൾ ആള് കൊള്ളാലോ. ഓട്ടക്കാരനെയും പ്രയോജനപ്പെട്ടു തുടങ്ങിയോ? നീ ആശിഷ് വർമ്മയുടെ മകളാണോ? നിന്റെ അമ്മ ഐഷ ഇബ്രാഹിം ആശിഷ് വർമ്മയുടെ ആദ്യത്തെ ഭാര്യയായിരുന്നു. ആശിഷ് വർമ്മയ്ക്ക് ഒരു ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐഷ മാഡം, വിവാഹം നടന്നിരുന്നോ ആശിഷ് വർമ്മയും ഐഷ ഇബ്രാഹിമും തമ്മിൽ? അഗ്നിയെ സാക്ഷിയാക്കി രണ്ടുപേരും വിവാഹിതരായോ എന്ന് നിയമപരമായി പറയ്. വിവാഹം നടന്നിരുന്നു, പക്ഷെ അത് മനസ്സും ആത്മാവും തമ്മിലുള്ള കൂടിച്ചേരല. ഇതെന്റെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല നീന. അതൊരു അവിഹിത ബന്ധമായിരുന്നു. ആണോ അല്ലയോ? പ്രകാശ്, ഈ കാര്യം നിനക്കറിയാമായിരുന്നു. അതോ എല്ലാ കാര്യവും പോലെ ഇതും എന്നിൽ നിന്ന് മറയ്ക്കുകയായിരുന്നു? അനന്യ, ഇത്രയും വലിയൊരു കാര്യം നീ ഞങ്ങളോട് പറയാതിരുന്നത് എന്താ? നീ അനന്യയല്ലേ? ഞാൻ അവനിയാണ്, ഐഷയുടെയും ആശിഷിന്റെയും മകൾ അവനി. ഇത്രയും കാലം നമ്മളെല്ലാവരും അനന്യ നമ്പിയാരെന്ന് വിചാരിച്ച നീ അപ്പൊ അവനി വർമ്മയാണെന്നോ? അവനി വർമ്മയല്ല, അവനി ആയിഷ. എന്റെ
എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത് ഒരു കുടുംബത്തിന്റെ സ്നേഹം എന്താന്ന്. എന്റെ ജീവൻ എടുക്കാൻ തയ്യാറാകാത്ത ഒരു സ്നേഹനിധിയായ അച്ഛമ്മ എനിക്ക് ഇവിടുന്ന് കിട്ടി. എന്റെ മകളായി സ്വീകരിക്കാൻ ഒരിക്കലും യാചിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു അച്ഛനെ ഇവിടുന്ന് കിട്ടി. മതി, നിന്റെ അഭിനയം ഇവിടെ ആർക്കും കാണണ്ട. സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നീ ഒരു അവിഹിത സന്തതിയാണെന്ന്. ഞങ്ങളെ എല്ലാവരെയും നീ എന്തിനാ ചതിച്ചത്? എന്തിന്? വേണ്ട വേണ്ട, ഞാൻ രാജേശ്വരി വർമ്മയുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിച്ചത് അവരെന്നിൽ നിന്ന് എന്റെ കുടുംബം എന്റെ അനിയൻ എല്ലാം തട്ടിയെടുത്തു. എന്റെ നെഞ്ചിൽ നിറയൊഴിച്ച് എന്നെ കൊല്ലാൻ വരെ അവർ ശ്രമിച്ചു. രാജേശ്വരിയോട് പ്രതികാരം ചെയ്യണമെന്നില്ലായിരുന്നെങ്കിൽ ഈ അവന് എന്നെ മരിക്കുമായിരുന്നു. ആ സ്ത്രീയോട് പ്രതികാരം ചോദിക്കാൻ എനിക്ക് വീണ്ടും വരേണ്ടി വന്നു. അനന്യ നമ്പ്യാർ എന്ന പേരിൽ സമ്മതിച്ചു. രാജേശ്വരിയുടെ പ്രതികാരത്തിനായിരുന്നു എന്ന് ഞങ്ങൾ സമ്മതിച്ചിരുന്നു. പക്ഷേ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരോടും കള്ളം പറയേണ്ട ആവശ്യം എന്തായിരുന്നു? എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ മോള് പേര് മാറ്റി എന്ന തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഒരു പുതിയ പേര് സ്വീകരിച്ചു. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇവള് നിങ്ങളെയൊക്കെ എത്രമാത്രം സ്നേഹിക്കുമെന്ന്. നിങ്ങളുമായി ഇവൾ ഉണ്ടാക്കിയ ആ സ്നേഹബന്ധം ഇവളുടെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഏത് ബന്ധത്തിന്റെ കാര്യമാണ് പറയുന്നത് നീന? ഏത് ബന്ധം? കള്ളത്തിന് പുറത്ത് കെട്ടിപ്പടുത്ത ബന്ധത്തെ ഒരിക്കലും ബന്ധമെന്ന് വിളിക്കാൻ പറ്റില്ല. അതിനെ കാപട്യമെന്നാ പറയുന്നത്. കാപട്യം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത് ഒരു കുടുംബത്തിന്റെ സ്നേഹം എന്താന്ന്. എന്റെ ജീവൻ എടുക്കാൻ തയ്യാറാകാത്ത ഒരു സ്നേഹനിധിയായ അച്ഛമ്മ എനിക്ക് ഇവിടുന്ന് കിട്ടി. എന്റെ മകളായി സ്വീകരിക്കാൻ ഒരിക്കലും യാചിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു അച്ഛനെ ഇവിടുന്ന് കിട്ടി. എനിക്ക് പേടിയായിരുന്നു, ഞാൻ ചിലപ്പോ സത്യം പറഞ്ഞ ഇത്രയും നല്ലൊരു കുടുംബത്തെ എനിക്ക് നഷ്ടപ്പെടുമെന്ന്. മതി, മതിയാക്കാം. മതി, നിന്റെ അഭിനയം ഇവിടെ ആർക്കും കാണണ്ട. സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നീ ഒരു അവിഹിത സന്തതിയാണെന്ന്. പിന്നെ നീന മാഡം, നിങ്ങൾ ഇവളുടെ അമ്മയുടെ കാരണം കൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചതല്ലേ? പഴയ കാര്യങ്ങൾ വെറുതെ എന്തിനാ കുത്തിപ്പൊക്കുന്നേ? എന്താ എന്താ കുത്തിപ്പൊക്കിയാലും? ഏതോ ഒരു സ്ഥലത്ത് അവിഹിത സന്തതിയായി ജനിച്ച ഒരു കുട്ടിക്ക്
എന്റെ പേരക്കുട്ടിയുമായി ഈ കുടുംബവുമായി എങ്ങനെ ബന്ധമുണ്ടാക്കാൻ കഴിയും? അത് ആലോചിച്ചോ നിങ്ങൾ? എന്റെ അമ്മയുടെ സ്നേഹം ഗംഗാജലം പോലെ പവിത്രമായിരുന്നു. അമ്മയുടെ സ്നേഹം സത്യമായിരുന്നു, പക്ഷെ ഇല്ലീഗൽ ആയിരുന്നു. ഇതാണ് അതിന്റെ തെളിവ്. എനിക്ക് എന്റെ ഈ പേര് നൽകിയത്? നിനക്ക് അവിഹിത സന്തതി എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ലെന്ന് തോന്നുന്നു. ഏത് കുട്ടിയാണോ നേരായ മാർഗത്തിലൂടെ അല്ലാതെ ഒരു വിവാഹ ബന്ധത്തിലൂടെ അല്ലാതെ ജനിക്കുന്നത്, അതിനെ സമൂഹം അവിഹിത സന്തതി എന്ന് വിളിക്കും. നച്ചമ്മ എന്നെ ഓർത്ത് അഭിമാനിക്കും. സ്റ്റോപ്പ് ഇറ്റ്! ഇത് ഇവിടെ വച്ച് നിർത്തണം. ഇതൊരു ട്രാപ്പ് ആണ്. എനിക്കും അവനിക്കും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞ പോലെ മറ്റൊരു ട്രാപ്പ്. അവനെയാണെങ്കിൽ ആണോ? അപ്പൊ ഈ കള്ളത്തരത്തിന് നീയും കൂട്ടു നിന്നില്ലേ? അല്ല ശ്രേയ. അപ്പൊ ബന്ധം വെച്ച് നോക്കിയ ഈ പെൺകുട്ടി നിന്റെ സഹോദരിയാണ്, റൈറ്റ്? അതെ ആന്റി, അവനി എന്റെ സഹോദരിയാ. അമ്മ എപ്പോഴും പറയുമായിരുന്നു അവനിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന്. പക്ഷെ എന്താണെന്നറിയില്ല, അച്ഛമ്മയ്ക്ക് എപ്പോഴും അവനിയോട് വെറുപ്പായിരുന്നു. എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ സർട്ടിഫിക്കറ്റ്? നീ എന്തിനാ ചോദിക്കുന്നത്? നിനക്ക് അവിഹിത സന്തതി എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ലെന്ന് തോന്നുന്നു. ഏത് കുട്ടിയാണോ നേരായ മാർഗത്തിലൂടെ അല്ലാതെ ഒരു വിവാഹ ബന്ധത്തിലൂടെ അല്ലാതെ ജനിക്കുന്നത്, അതിനെ സമൂഹം അവിഹിത സന്തതി എന്ന് വിളിക്കും. നീയും ഞങ്ങളും തമ്മിലുള്ള പരസ്പര ബഹുമാനം നഷ്ടപ്പെടുന്നതിന് മുൻപ് നീ ഇവിടുന്ന് ഇറങ്ങണം.